നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്ന് സിനിമകളാണ് ഇപ്പോൾ കേരളത്തിൽ വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഒന്ന് ഭ്രമയുഗം, മറ്റൊന്ന് മഞ്ഞുമ്മൽ ബോയ്സ്, അതുപോലെ തന്നെ പ്രേമലു എന്ന് പറയുന്ന സിനിമ. ഈ മൂന്ന് സിനിമകളുടെ ഇടയിൽ മറ്റൊരു സിനിമ കൂടി ഉണ്ടായിരുന്നു, പ്രേമലുവിന്റെ കൂടെ തന്നെ റിലീസ് ചെയ്ത അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന സിനിമ. നിർഭാഗ്യവശാൽ ആ ഈ ഒരു മത്സരത്തിൽ ആ സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള ശ്രദ്ധ നേടിയെടുക്കാൻ സാധിച്ചില്ല. ശ്രദ്ധ നേടിയെടുത്തു, നല്ല പേരും പ്രശസ്തിയും നേടിയെടുത്തു, അത്യാവശ്യം കളക്ഷനും നേടി. പക്ഷേ ആ സിനിമ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ നിന്ന് പോവുകയാണുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് ഇറങ്ങുന്നത് വരെ പിടിച്ചു നിൽക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചുള്ളൂ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരു പക്ഷെ ഒരു ത്രില്ലർ സിനിമ ആയതുകൊണ്ടായിരിക്കാം അത്ര പെട്ടെന്ന് പോയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മലയാളത്തിൽ അല്ല, ഇന്ത്യയിലല്ല, ലോക സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ത്രില്ലർ സിനിമകളാണ്. അത് ക്രൈം ത്രില്ലറുകളാവാം, സൈക്കോളജിക്കൽ ത്രില്ലറുകളാവാം, അങ്ങനെ ത്രില്ലറുകൾ കണ്ട് മനുഷ്യൻ മടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും ഒരു വ്യത്യസ്തമായിട്ടുള്ള ത്രില്ലറുമായിട്ട് വരുമ്പോൾ ആൾക്കാർ കണ്ട് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അതിനെ കൊണ്ടാടുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അവിടെയാണ് ഈ ഒരു ചിത്രത്തിന് നെഗറ്റീവ് അടിച്ചത്. എന്തിനേലും പടം മോശമായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ സിനിമയെ കുറിച്ചല്ല, ഈ മൂന്ന് സിനിമകളുടെയും കേരള ബോക്സ് ഓഫീസിലെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഈ മൂന്ന് സിനിമ എന്ന് പറയുമ്പോൾ ഭ്രമയുഗം, മഞ്ഞുമ്മൽ ബോയ്സ്, അതുപോലെ പ്രേമലു എന്ന് പറയുന്ന മൂന്ന് സിനിമകൾ. ആദ്യം റിലീസ് ചെയ്ത പ്രേമലു ആണ്. ആദ്യ വാരത്തിൽ വലിയ കാര്യമായിട്ടുള്ള ജനശ്രദ്ധ നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചില്ല. നല്ല സിനിമയാണ് എന്നുള്ള അഭിപ്രായം കിട്ടി എന്നുണ്ടെങ്കിലും മറ്റേ ഈ പറഞ്ഞ പോലെ തന്നെ ടൊവിനോ തോമസിന്റെ പടം എതിരെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഓൾമോസ്റ്റ് തുല്യ രീതിയിലാണ് ആദ്യ വാരം ആ സിനിമ പിന്നിട്ടത്. പക്ഷേ രണ്ടാം വാരം ഭ്രമയുഗം റിലീസ് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്ന സിനിമ താഴോട്ട് വീഴുകയും ഒപ്പം തന്നെ പ്രേമലു എന്ന് പറയുന്ന സിനിമ തുടർച്ചയായിട്ട് രണ്ട് നല്ല സിനിമകൾ വന്നു എന്നുണ്ടെങ്കിൽ പോലും നല്ല രണ്ടാമത് വന്ന ഭ്രമയുഗവും ഈ പറഞ്ഞ ഒരു ത്രില്ലർ കാറ്റഗറി അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഹൊറർ ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന ഒരു കാറ്റഗറിയിലേക്ക് വന്നതോടുകൂടി തന്നെ കോമഡി സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഫാമിലീസ് എല്ലാം തന്നെ പ്രേമലു എന്ന് പറയുന്ന സിനിമയ്ക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ പ്രേമലു വളരെ ശക്തമായിട്ട് രണ്ടാം വാരം അതിശക്തമായിട്ട് തന്നെ തിരിച്ചു കയറുന്നത് കാണാൻ സാധിക്കും. സത്യത്തിൽ രണ്ടാം വാരത്തിൽ റിലീസ് ചെയ്ത ഭ്രമയുഗം ആദ്യ വാരത്തിൽ നേടിയതിനേക്കാൾ കൂടുതൽ തുക രണ്ടാം വാരത്തിൽ പ്രേമലു കേരളത്തിൽ നിന്ന് നേടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. മൂന്നാം വാരത്തിലേക്ക് വരുന്ന സമയത്ത് ഭ്രമയുഗത്തിനും പ്രേമലുവിനും വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ആദ്യ ദിവസം മുതൽ തന്നെ സൗത്ത് ഇന്ത്യയെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ഈ മഞ്ഞുമ്മൽ ബോയ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് തമിഴ്നാട്ടിൽ നിന്ന് 10 കോടി രൂപ ആദ്യ കളക്ഷൻ നേടുന്ന ആദ്യത്തെ മലയാള സിനിമയായിട്ട് സിനിമ മാറി എന്നുള്ള വാർത്തകൾ വരെ വന്നുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിലെ സകലമാന യൂട്യൂബ് റിവ്യൂ ചാനലുകളിലും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിലും പ്രധാന മാധ്യമങ്ങളിലും എല്ലാം തന്നെ മഞ്ഞുമ്മൽ ബോയ്സിനെ കുറിച്ചുള്ള വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നു. അവിടുത്തെ സിനിമാ സംവിധായകരുടെയും ആക്ടേഴ്സിന്റെയും എല്ലാം തന്നെ ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വരുന്നു. അവരെല്ലാം സിനിമ കണ്ടതിന് ശേഷം കൊടുക്കുന്ന റിവ്യൂസിനെല്ലാം വലിയ പ്രാധാന്യം കിട്ടുകയും സിനിമ തമിഴ്നാട്ടിൽ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് മാറുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 20 കോടിക്ക് മുകളിൽ തമിഴ്നാട്ടിൽ നിന്ന് മഞ്ഞുമ്മൽ ബോയ്സ് കളക്ഷൻ നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളത് തന്നെയാണ്. അതേ രീതിയിലുള്ള കളക്ഷനും അതേ രീതിയിലുള്ള പ്രശസ്തിയുമാണ് ആ സിനിമയ്ക്ക് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല തമിഴിൽ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഒരു നല്ല പടം പോലും റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളതും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് തമിഴിലെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളിലും ഒന്നുകിൽ ഈ പറഞ്ഞ മൂന്ന് മലയാളം സിനിമകൾ ഓടുകയോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പഴയകാല ഹിന്ദി തമിഴ് ചിത്രങ്ങൾ എടുത്തിട്ട് റീറിലീസ് ചെയ്യിപ്പിക്കുകയാണ്. അതായത് 90കളിലെയൊക്കെ വിജയുടെയും അജിത്തിന്റെയൊക്കെ സിനിമകൾ അവിടെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ അടുത്തിടയ്ക്ക് കേട്ട തുള്ളുവതോ ഇളമയോ എന്ന് പറയുന്ന ധനുഷിന്റെ സിനിമ അവിടെ ഒരു തിയേറ്ററിൽ മൂന്നാം വാരം ഓടുന്നു എന്നുള്ളതാണ്. ധനുഷിന്റെ ആദ്യത്തെ സിനിമയാണ് തുള്ളുവതോ ഇളമയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാതൽ കോട്ട എന്ന് പറയുന്ന സിനിമ അവിടെ രണ്ടാം വാരം ഓടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. മീൻസ് അവിടെ പുതുതായിട്ട് ഈ കഴിഞ്ഞ രണ്ടാഴ്ച റിലീസ് ചെയ്ത എല്ലാ സിനിമകളും വൻ പരാജയങ്ങളോ ആദ്യ ഒരു ഷോ പോലും കളിക്കാത്ത സിനിമകളോ ആയിട്ട് മാറിയപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ച അല്ലെങ്കിൽ അവിടുത്തെ സിനിമ പ്രേമികൾ കാണാൻ തെരഞ്ഞെടുത്ത് ഇതുപോലെയുള്ള റീറിലീസ് ചെയ്ത സിനിമകളും അതുപോലെ തന്നെ വന്ന മലയാള സിനിമകളുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നേടിയെടുക്കാൻ സാധിച്ച മഞ്ഞുമ്മൽ ബോയ്സിന്റെ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ബ്രഹ്മയുഗത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ എത്ര നേടിയെടുക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ 17 ദിവസം പിന്നിടുന്ന ബ്രഹ്മയുഗം ഈ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 കോടി 22 ലക്ഷം രൂപയോളം നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്നാൽ ഈ പ്രേമലു എന്ന് പറയുന്ന സിനിമ 24 ദിവസം പിന്നിട്ടിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ.
ഓഫീസിൽ. കേരള ബോക്സ് ഓഫീസിൽ 24 ദിവസം പിന്നിട്ട പ്രേമലു എന്ന് പറയുന്ന സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചത് 39.75 കോടി രൂപയാണ്. 39.75 കോടി രൂപ എന്ന് പറയുമ്പോൾ ഭ്രമയുഗത്തേക്കാൾ ഓൾമോസ്റ്റ് 14.5 കോടി രൂപയുടെ അധിക കളക്ഷൻ ഒരാഴ്ച കൂടുതൽ ഓടിയപ്പോൾ പ്രേമലു എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ഭ്രമയുഗവും പ്രേമലുവും കേരള ബോക്സ് ഓഫീസിൽ ഹിറ്റാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മഞ്ഞുമ്മൽ ബോയ്സിലേക്ക് വരുന്ന സമയത്താണ് ഇവിടെ കളി മാറുന്നത്. പ്രേമലു 24 ദിവസം കൊണ്ട് 39.75 കോടി രൂപ എന്ന് റൗണ്ട് ചെയ്യുക. പ്രേമലു 40 കോടി രൂപ 24 ദിവസം കൊണ്ടും ഭ്രമയുഗം 17 ദിവസം കൊണ്ട് 25 കോടി രൂപയും നേടിയപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് വെറും 10 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അടിച്ചെടുത്തിരിക്കുന്നത് 37.5 കോടി രൂപയാണ്. 37.5 കോടി രൂപയാണ് വെറും 10 ദിവസം കൊണ്ട് സിനിമ അടിച്ചെടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇതേ രീതിയിൽ അടുത്ത 2 ആഴ്ച കൂടും ഓടും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. ഒരു 25 ദിവസം പിന്നിടുന്ന സമയത്ത് കേരള ബോക്സ് ഓഫീസിലെ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മഞ്ഞുമ്മൽ ബോയ്സ് മാറുമെന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും ഒരുവിധ ഡൗട്ടും വേണ്ട. എഴുതി വച്ചോളൂ, 25 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറാൻ പോകുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. മാത്രമല്ല, ഒരു പക്ഷേ ആദ്യത്തെ കേരള ബോക്സ് ഓഫീസിലെ ആദ്യത്തെ 100 കോടി ചിത്രവും മഞ്ഞുമ്മൽ ബോയ്സ് ആയിരിക്കും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി നേടുന്ന ആദ്യത്തെ സിനിമ. വേൾഡ് വൈഡ് അല്ല ഞാൻ പറയുന്നത്, വേൾഡ് വൈഡ് 200 കോടി രൂപ റൗണ്ട് ചെയ്ത് നമുക്ക് കണ്ണും പൂട്ടി പറയാവുന്ന രീതിയിലേക്ക് തന്നെ സിനിമ എത്തും. ടോട്ടൽ ബിസിനസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളുന്നതല്ല, കൃത്യമായിട്ട് ബോക്സ് ഓഫീസ് കണക്കിൽ തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് 200 കോടി രൂപ നേടുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ എടുത്തു പറയേണ്ടത്, ഞെട്ടിക്കുന്ന ഒരു കണക്ക്, ഈ ശനിയാഴ്ച, അതായത് മിനിഞ്ഞാന്ന് രണ്ടാമത്തെ ശനിയാഴ്ച ാണെന്ന് ആലോചിക്കുക, പടം റിലീസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ശനിയാഴ്ച അല്ല, രണ്ടാമത്തെ ശനിയാഴ്ച സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് നേടിയിരിക്കുന്നത് 7.45 കോടി രൂപയാണ്. അതൊരു ബ്രഹ്മാണ്ട റെക്കോർഡാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. ആദ്യ ശനിയാഴ്ച ഇതേപോലെയുള്ള തുകകൾ പല സിനിമകൾക്കും കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആദ്യത്തെ ഞായറാഴ്ച 12 കോടിയോളം കിട്ടിയ സിനിമ വരെയുണ്ട് കേരള ബോക്സ് ഓഫീസിൽ. പക്ഷേ രണ്ടാമത്തെ ശനിയാഴ്ച 7.45 കോടി രൂപ നേടിയെടുത്ത ഒരു സിനിമയും ഇതുവരെ ചരിത്രത്തിൽ കേരളത്തിൽ റിലീസ് ചെയ്തിട്ടില്ല. അതൊരു ഇൻഡസ്ട്രി ഒരു റെക്കോർഡ് തന്നെയാണ്. മാത്രമല്ല, ഇന്നലത്തെ കണക്ക് ലഭ്യമായിട്ടില്ല, ഇന്നലത്തെ കണക്ക് ഉറപ്പുണ്ട് 10 കോടിക്ക് അടുത്ത് സിനിമ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. മാത്രവുമല്ല, ആ ഒരു 10 കോടി, ഒരു ഈ പറഞ്ഞ 8 കോടിക്ക് അടുത്ത് തന്നെ കളക്ഷൻ നേടിയാലും അതും ഒരു റെക്കോർഡായിട്ട് നിലനിൽക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അതായത് ഈ സിനിമ വേറെ ലെവലിലേക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ സിനിമകളുടെ ഒരു വേൾഡ് വൈഡ് കണക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭ്രമയുഗം 54.75 കോടി രൂപ വേൾഡ് വൈഡായിട്ട് ഇതിനോടകം തന്നെ നേടിയിരിക്കുന്നു. ഇത്രയും വലിയ ശക്തമായിട്ടുള്ള എതിരാളികൾക്കിടയിലും ശക്തമായിട്ട് തന്നെ പിടിച്ചു നിൽക്കാൻ മമ്മൂട്ടി ചിത്രത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. 54.75 കോടി രൂപ ഭ്രമയുഗം നേടിയപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് വെറും 10 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത് 79.65 കോടി രൂപയാണ്. 79.65 കോടി രൂപ വേൾഡ് വൈഡ് നേടി എന്ന് പറയുമ്പോൾ 37.5 കോടി രൂപ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ തുക വേൾഡ് കേരളത്തിന് പുറത്തു നിന്ന് സിനിമ നേടി എന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം സിനിമ എങ്ങനെയാണ് മറ്റ് സ്ഥലങ്ങളിലും പെർഫോം ചെയ്യുന്നത് എന്നുള്ളത്. അത് 10 ദിവസം കൊണ്ട് 79 കോടി രൂപ നേടിയെന്ന് പറയുമ്പോൾ പ്രേമലു 24 ദിവസം കൊണ്ട് 79.90 കോടി രൂപ, 80 കോടി എന്ന് റൗണ്ട് ചെയ്ത് പറയാൻ പറ്റും. 80 കോടി പ്രേമലു നേടി. റൗണ്ട് ചെയ്തെല്ലാം പറയുകയാണെങ്കിൽ 24 ദിവസം കൊണ്ട് ഈ പ്രേമലു 80 കോടി നേടിയപ്പോൾ 10 ദിവസം കൊണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് 80 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഭ്രമയുഗം 17 ദിവസം കൊണ്ട് 55 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഭ്രമയുഗത്തിന്റെ കണക്ക് ഈ 3 സിനിമകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒരല്പം കുറവാണ് എന്ന് തോന്നുമ്പോഴും ശരാശരി കണക്കുമായിട്ട് മറ്റുള്ള സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് നല്ലൊരു ഹിറ്റിലേക്ക് തന്നെയാണ് സിനിമ പോയത് എന്നുള്ളത് നമുക്കിവിടെ വിലയിരുത്താൻ സാധിക്കും. 27.5 കോടി രൂപയാണ് ബഡ്ജറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പടത്തിന് സാമ്പത്തിക തിയേറ്റർ വിജയമായിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും സാമ്പത്തികമായിട്ട് മറ്റുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നോക്കുമ്പോൾ ഗംഭീരമായിട്ടുള്ള പ്രോഫിറ്റിലേക്ക് പടം മാറിയിട്ടുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് വിലയിരുത്താം. എന്തുതന്നെയാലും മലയാള സിനിമയ്ക്ക് നല്ല ഒരു മാസമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഈ വരുന്ന മാസങ്ങളിൽ അതുപോലെയുള്ള റിലീസുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്, കാരണം പരീക്ഷ കാലഘട്ടമായതുകൊണ്ട്. നമുക്ക് കാത്തിരിക്കാം നല്ല സിനിമകൾ ഇനിയും കേരളത്തിൽ വരാനും അതെല്ലാം കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെങ്കിലും ഒരു സ്ഥാനം നേടിയെടുക്കാനും സാധിക്കട്ടെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ മലയാള സിനിമകൾക്ക് തമിഴ്നാട്ടിൽ നിന്നും ഇപ്പോൾ തമിഴ് സിനിമകൾക്ക് കേരളത്തിൽ കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. പക്ഷേ തുടർച്ചയായിട്ട് നല്ല സിനിമകൾ വന്നാൽ മാത്രമേ ആ ഒരു പേരിലേക്ക് പ്രശസ്തിയിലേക്ക് മലയാള സിനിമയ്ക്ക് എത്താൻ സാധിക്കും. ഒരു കാലത്ത് ആ ഒരു പവർ ഉണ്ടായിരുന്നതാണ്, പിന്നീട് നഷ്ടപ്പെട്ടതാണ്, തിരിച്ചു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.